Vivaham, my sweetest fantasy. KMT Silks, for the bold and beautiful. തന്റെ പ്രസ്താവന വലിയ വിവാദമായതോടെ വിശദീകരണവുമായി പട്ടാമ്പി നഗരസഭാ ചെയർമാൻ രംഗത്ത് വന്നു. പട്ടാമ്പിയിൽ ചെറുകിട വ്യാപാരികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കടകൾ തുറക്കണമെന്ന കാര്യം ആവശ്യപ്പെട്ടത്. കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിക്കണമെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്നും കെ എസ് ബി അംഗങ്ങൾ പ്രതികരിച്ചു. ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ചെയർമാൻ ഇറക്കിയ ഉത്തരവ് പോലീസിനും ബാധകമാക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ കത്ത് കൊടുത്തത്. കൂട്ടത്തിൽ ഈ വരാൻ പോകുന്ന പെരുന്നാളിന് ചെറിയ ഇളവ് നൽകണം എന്നും ആവശ്യപ്പെട്ടിരുന്നു. ആവശ്യപ്പെട്ടത് ശരിയാണ്, പക്ഷേ അത് ടെക്സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റൈൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചെറുകിട ടെക്സ്റ്റൈലുകളാണ് പട്ടാമ്പിയിൽ അധികമുള്ളത്. ഇവിടെ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റുകളുടെ ടെക്സ്റ്റൈലോ വലിയ ടെക്സ്റ്റൈലുകളൊന്നുമില്ല, ചെറിയ ടെക്സ്റ്റൈൽ ഷോപ്പുകളാണുള്ളത്. അതിലുള്ള കച്ചവടക്കാരും ചെറുകിട കച്ചവടക്കാരും പാവപ്പെട്ട ജീവനക്കാരും തൊഴിൽ നഷ്ടപ്പെട്ടുകൊണ്ട് കുറേയായി. അവർക്ക് പെരുന്നാളിൻ്റെ ചെറിയ പെരുന്നാൾ കിട്ടിയില്ല, വിഷുവിൻ്റെ ഇത് കിട്ടിയില്ല, ഓണത്തിൻ്റെ കച്ചവടം കിട്ടിയില്ല, ലോണെല്ലാം അട്ടിമറിഞ്ഞ് പല ചെറുകിട കച്ചവടക്കാരും ആത്മഹത്യയുടെ വക്കിലാണ്. ഇത് ചെറുകിട കച്ചവടക്കാർ പലരും എന്നോട് ഈ പറയുകയും അതുകൊണ്ട് ഞങ്ങൾക്ക് ചെറിയ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ ദിവസമെങ്കിലും കച്ചവടം ചെയ്യാനുള്ള ഒരു അനുമതി നൽകണമെന്ന് പറഞ്ഞപ്പോൾ നഗരസഭയ്ക്ക് അതിന് അധികാരമില്ലെന്നും അത് നൽകേണ്ടത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ചെയർമാനായിട്ടുള്ള ജില്ലാ കളക്ടറാണ്, ഞാൻ അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാമെന്നുമാണ് പറഞ്ഞത്. അത് ഞാൻ അഭ്യർത്ഥിച്ചു, ആ ആവശ്യം ഞാൻ ഉന്നയിക്കുകയും ചെയ്തത് ശരിയാണ്. അല്ലാതെ ഇത് സംബന്ധിച്ച് ഈ ലോക്ക്ഡൗണിന് എതിരായിട്ടുള്ള ഒരു പ്രചരണവും മുനിസിപ്പൽ ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, അത് ജനങ്ങൾ അക്ഷരം പ്രതി അനുസരിക്കണമെന്നുള്ള പ്രഖ്യാപനങ്ങളും ആ പ്രസ്താവനകളും മാത്രമേ എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളൂ. ഗവൺമെൻറ്റിന് തീരുമാനിക്കാം, ഗവൺമെൻറ് എന്ത് തീരുമാനിച്ചാലും നഗരസഭ അത് നടപ്പാക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുമെന്നാണ് എനിക്ക് പറയുന്നത്. ആരോഗ്യമാണ് പ്രാധാന്യം, ഇനി മായങ്ങളില്ലാത്തത് കഴിക്കാം. അബോസ് ഫുഡ്സ്.